നമ്മുടെ അയൽരാജ്യമായ ശ്രീലങ്ക അഭൂതപൂർവമായിട്ടുള്ള സാമ്പത്തിക രാഷ്ട്രീയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. അത് സമീപകാലത്തൊന്നും ദർശിച്ചിട്ടില്ലാത്ത തരത്തിൽ രാജ്യവ്യാപകമായി ജനങ്ങളുടെ വലിയ പ്രക്ഷോഭത്തിലേക്കും പ്രസിഡൻറ്റിൻ്റെ കൊട്ടാരം കയ്യേറുന്നതിലേക്കും പ്രധാനമന്ത്രിയുടെ സ്വകാര്യ വസതി തീവച്ച് നശിപ്പിക്കുന്നതിലേക്കും വരെ എത്തി നിൽക്കുന്നു. പ്രസിഡൻ്റ് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിൽ നിന്നും അപ്രത്യക്ഷനായി. അദ്ദേഹം എവിടെയാണെന്ന കൃത്യമായ വിവരം ഇനിയും പുറത്തു വന്നിട്ടില്ല. പ്രധാനമന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നു. പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു ഗവൺമെൻറ് രൂപം കൊള്ളുന്നതിനെക്കുറിച്ച് പാർലമെൻറ്റിൻ്റെ സ്പീക്കർ വിളിച്ചു കൂട്ടിയ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. അതുവരെ ഒരു മാസക്കാലത്തേക്ക് പാർലമെൻറ്റിൻ്റെ സ്പീക്കർ രാജ്യത്തിൻ്റെ താൽക്കാലിക പ്രസിഡൻ്റായി അധികാരമേൽക്കുമെന്നാണ് ഉള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. സംഭവ വികാസങ്ങളെ തുടർന്ന് പ്രസിഡൻ്റ് അപ്രത്യക്ഷനായതിനെ തുടർന്നും അതുപോലെ തന്നെ രാജിവെക്കാൻ പ്രസിഡൻറ്റും പ്രധാനമന്ത്രിയും സന്നദ്ധത പ്രകടിപ്പിച്ചതിനെ തുടർന്നും ജനങ്ങളോട് പിരിഞ്ഞു പോകണമെന്ന് സംയുക്ത സേനാ മേധാവി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ജനങ്ങൾ ആ തീരുമാനം അംഗീകരിച്ച് തങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങും. എന്നാലും ആ രാജ്യം അഭിമുഖീകരിക്കുന്ന രാഷ്ട്രീയ സാമ്പത്തിക പ്രതിസന്ധികളെ എങ്ങനെയാണ്, എത്ര വേഗത്തിൽ അവർക്ക് അതിജീവിക്കാൻ കഴിയും എന്നത് വലിയ ചിന്താവിഷയമാണ്. വളരെ വേഗത്തിലൊന്നും ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയെ അഭിമുഖീകരിക്കാൻ ശ്രീലങ്കയ്ക്ക് കഴിയില്ല. രാഷ്ട്രീയ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാനും ഒരുപക്ഷെ സുഗമമായിരിക്കില്ല. എന്താണ് ഇത്തരത്തിലൊരു വലിയ പൊട്ടിത്തെറിയിലേക്ക്, ഒരു രാജ്യം പാപ്പരായി പോകുന്ന തരത്തിലേക്ക്, ജനങ്ങൾ സമാനതകളില്ലാത്ത ദുരിതത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടത് എന്നുള്ളത് നാം പരിശോധിക്കേണ്ടതുണ്ട്. അത് സംബന്ധിച്ച സാമ്പത്തിക രാഷ്ട്രീയ വസ്തുതകളൊക്കെ ഇതിനകം പലതും പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ അതിലേറ്റവും പ്രധാനമായിട്ട് കാണേണ്ടത് ആ രാജ്യത്ത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി വളർന്നു വന്ന രാഷ്ട്രീയ സാഹചര്യത്തെയാണ്. ആ രാജ്യത്ത് നിലവിലുണ്ടായിരുന്നത് ഒരു കുടുംബാധിപത്യമാണ്, ഒരു കുടുംബത്തിൻ്റെ സ്വേച്ഛാധിപത്യമാണ് അവിടെ നിലനിന്നിരുന്നത്. എല്ലാത്തരം ജനാധിപത്യ മൂല്യങ്ങളും ലംഘിക്കപ്പെട്ടു. ആ ഗവൺമെൻറ്, ആ കുടുംബാധിപത്യം നിലനിർത്തിയ ഗവൺമെൻറ് അടിമുടി അഴിമതിയിൽ കുളിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് ജനങ്ങൾക്ക് കാണാനായത്. ഇത്തരമൊരു ഗവൺമെൻറ്റിനെ അധികാരത്തിലേറ്റാൻ കാരണമായതെന്നും നാം പരിശോധിക്കേണ്ടതുണ്ട്. അത് ശ്രീലങ്കയുടെ മാത്രമല്ല, ഇന്ത്യയടക്കം ലോകത്തിലെ വിവിധ രാജ്യങ്ങളുടെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ വിലയിരുത്താൻ നമ്മളെ സഹായിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ശ്രീലങ്കയുടെ ഈ ഗവൺമെൻറ്, ഗോത്തബായ ഗവൺമെൻറ് അധികാരത്തിൽ വരാനുള്ള സാഹചര്യമെന്ന് പറയുന്നത് ശ്രീലങ്കയിൽ കഴിഞ്ഞ ഏതാണ്ട് 3-4 ദശകങ്ങളായി വളർന്നു വന്ന ശ്രീലങ്കൻ തമിഴരും സിൻഹളരും തമ്മിലുള്ള സംഘർഷമാണ്. തമിഴർ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നടത്തിയ, അവരുടെ സ്വയംഭരണാവകാശത്തിന് വേണ്ടി, ജനാധിപത്യ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയ പ്രക്ഷോഭങ്ങളെ ഹൈജാക്ക് ചെയ്യാൻ ഒരു തീവ്രവാദി സംഘടനയ്ക്ക് അല്ലെങ്കിൽ പല തീവ്രവാദി സംഘടനയ്ക്കും കഴിഞ്ഞു എന്നുള്ളതാണ് നാം കാണുന്ന ചരിത്ര വസ്തുത. ആ തീവ്രവാദി സംഘടനകളുടെ പ്രവർത്തനത്തിന് അറുതി വരുത്താൻ, അല്ലെങ്കിൽ അവിടെ ഉണ്ടായ സംഘർഷം, സിംഹളരും തമിഴരും തമ്മിലുള്ള സംഘർഷത്തിന് അറുതി വരുത്താൻ നേതൃത്വം കൊടുത്ത ആളാണ് ഇപ്പോൾ സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട ഗോത്തബായ രാജപക്സ. രാജപക്സ ആ യുദ്ധത്തെ നേരിട്ടത് ഒരു തരത്തിൽ വംശീയ ഉന്മൂലനത്തിലൂടെയാണ്. സിംഹള ദേശീയതയെ ആളിക്കത്തിച്ച് തമിഴരെ കൂട്ടത്തോടുകൂടി ഉന്മൂലനം ചെയ്ത് നേടിയ വിജയമാണ്. ആ വിജയം സിംഹള ഭൂരിപക്ഷം വലിയ തോതിൽ ആഘോഷിച്ചു. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവും സമൂഹത്തിൽ, രാഷ്ട്രീയ ജീവിതത്തിൽ വലിയ നായകന്മാരായിട്ട് ഉള്ള പ്രതിച്ഛായ സൃഷ്ടിക്കാൻ ആ യുദ്ധത്തിൻ്റെ വിജയത്തിന് കഴിഞ്ഞു. അതിൻ്റെ ഫലമായിട്ടാണ്
രാജപക്സെ കുടുംബം അവിടെ നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയും ശ്രീലങ്കയിൽ രാഷ്ട്രീയ അധികാരം കൈയാളുന്നത്. രാഷ്ട്രീയ അധികാരം കൈയാളിയ മഹിന്ദ രാജപക്സെയും അതുപോലെ തന്നെ ഗോതബായ രാജപക്സെയും അടക്കമുള്ളവർ തങ്ങളുടെ കുടുംബത്തിൻ്റെ പിടിയിൽ ഭരണകൂടത്തെ ഒതുക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഫലമായിട്ട് എല്ലാ പ്രധാന വകുപ്പുകളും സർക്കാരിൻ്റെ എല്ലാ പ്രധാനപ്പെട്ട മേഖലകളിലും രാജപക്സ കുടുംബത്തിന് നിയന്ത്രണമുണ്ടായി. പ്രസിഡൻ്റായിട്ട് ഗോതബായ, അതുപോലെ തന്നെ ഗോതബായയുടെ ജ്യേഷ്ഠ സഹോദരനായിട്ടുള്ള മഹിന്ദ പ്രധാനമന്ത്രി, ധനമന്ത്രിയായിട്ട് ബേസിൽ രാജപക്സ തുടങ്ങി ആ കുടുംബത്തിലെ നിരവധി പേർ, ഡസൻ കണക്കിന് ആളുകൾ ശ്രീലങ്കയുടെ സർക്കാർ സംവിധാനത്തെ നിയന്ത്രിക്കുന്ന ആളുകളായിട്ട് മാറി. അവിടെ അവർ വലിയ തോതിൽ സാമ്പത്തിക ജീവിതത്തെ സ്വാധീനിക്കാൻ തുടങ്ങി. വിദേശത്തുനിന്നും വൻതോതിൽ വായ്പയെടുത്ത് വലിയ ആഡംബര പദ്ധതികൾക്ക് അവർ ആസൂത്രണം ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് ചൈനീസ് സഹായത്തോടു കൂടിയിട്ട് വലിയ തുറമുഖങ്ങൾ, അതുപോലെ തന്നെ മറ്റ് അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയൊക്കെ കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞു. അത് പക്ഷേ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ ജീവിതത്തിൽ യാതൊരു പ്രതികരണവും യാതൊരു പ്രതിഫലനവും ഉണ്ടാക്കാത്ത വികസന പ്രവർത്തനങ്ങളായിരുന്നു. തുറമുഖം ത്തിന് വരുമാനമില്ലാതെ അതിന് ലഭിച്ച വായ്പ തിരിച്ചടയ്ക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ അക്ഷരാർത്ഥത്തിൽ അത് ചൈനയുടെ കൈപ്പിടിയിൽ അമരുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ചൈനീസ് ധനസഹായം കൊണ്ട് അവിടെ ആരംഭിച്ച ജനങ്ങൾക്ക് യാതൊരു പ്രയോജനവുമില്ലാത്ത വലിയ തോതിലുള്ള അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങളുടെ പേരിൽ തുടക്കത്തിൽ ജനങ്ങൾ അതൊക്കെ വലിയ വികസന പ്രവർത്തനങ്ങളായിട്ട് അംഗീകരിച്ചെങ്കിലും ജനങ്ങളുടെ ജീവിതത്തിൽ അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകാതെ വന്നതോടുകൂടി ജനരോഷം ആ ഗവൺമെൻറ്റിന് ഗോതബായയ്ക്കും മഹിന്ദ രാജപക്സെക്കും പക്സയ്ക്കും എതിരായിട്ട് തിരിയുകയാണുണ്ടായത്. ഇതാണ് ഒരു ഭാഗം. ഒരു വശത്ത് അവിടുത്തെ പൗരന്മാരായിട്ടുള്ള ന്യൂനപക്ഷം വരുന്ന തമിഴർ അടിച്ചമർത്തപ്പെട്ട ഒരു സ്ഥിതിവിശേഷം. അതുപോലെ തന്നെ വികസന പ്രവർത്തനത്തിൻ്റെ പേരിൽ വിദേശ വായ്പയെടുത്ത് രാജ്യത്തിൻ്റെ പരമാധികാരം തന്നെ നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം തുടങ്ങി ജനങ്ങൾക്ക് ജീവിതത്തെ തകർക്കുന്ന തരത്തിലുള്ള സംഭവങ്ങളാണ് ഉണ്ടായത്. അതോടൊപ്പം തന്നെ ജനപ്രീതി നേടുന്നതിന് വേണ്ടിയിട്ട് ഗോതബായ ഭരണകൂടം നികുതി പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. നികുതി ഗണ്യമായിട്ട് വെട്ടിച്ചുരുക്കി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നികുതി വരുമാനം കുറഞ്ഞതോടുകൂടിയിട്ട് സർക്കാർ ഖജനാവിലേക്കുള്ള വരുമാനം നിലച്ചു. വിദേശ വായ്പകളെ ആരംഭിച്ചൊരു ദ്വീപരാഷ്ട്രം എന്നുള്ള നിലയ്ക്ക് എല്ലാ നിത്യോപയോഗ സാധനങ്ങൾ പോലും വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്യേണ്ട ഒരു രാജ്യമാണ്. കുട്ടികൾക്ക് പഠിക്കാനുള്ള പുസ്തകങ്ങൾ, അച്ചടിക്കാനുള്ള കടലാസുകൾ, അതുപോലെ തന്നെ എഴുതാൻ ആവശ്യമായിട്ടുള്ള അച്ചടിക്ക് ആവശ്യമായിട്ടുള്ള മഷി തുടങ്ങിയവ പോലും ഇറക്കുമതി ചെയ്യേണ്ട ഒരു രാജ്യമാണ്. അതിൻ്റെ ഫലമായിട്ട് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടുകൂടിയിട്ട് പരീക്ഷകൾ നടത്താൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. സ്കൂളുകൾ, അത് കോളേജുകൾ തുടങ്ങിയവ, യൂണിവേഴ്സിറ്റികൾ തുടങ്ങിയവ അടച്ചു പൂട്ടേണ്ട സ്ഥിതിവിശേഷമുണ്ടായി. വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്യേണ്ട എണ്ണയ്ക്ക് നൽകാൻ പണമില്ലാത്തതിൻ്റെ ഫലമായിട്ട് രൂക്ഷമായിട്ടുള്ള ഇന്ധനക്ഷാമത്തെ നേരിടേണ്ടി വന്നു. കിലോമീറ്റർ കണക്കിന് നീണ്ടു നിൽക്കുന്ന ക്യൂവുകൾ, അതുപോലെ തന്നെ ക്യൂവിൽ നിൽക്കുന്ന ജനങ്ങൾ തമ്മിൽ പരസ്പരം മത്സരിച്ച് ഉണ്ടാകുന്ന കലഹങ്ങൾ, അത് നിയന്ത്രിക്കാൻ പട്ടാളത്തെ തന്നെ രംഗത്തിറക്കേണ്ട സ്ഥിതിവിശേഷം വന്നു. അതുപോലെ തന്നെ കാർഷിക രംഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഉൽപ്പന്നം, അവരുടെ ഉൽപ്പന്നം എന്ന് പറയുന്നത് തേയിലയാണ്. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് കൃഷിവൃത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാവശ്യമായിട്ടുള്ള രാസവളങ്ങൾ ഇറക്കുമതി ചെയ്യാൻ കഴിയാത്ത സ്ഥിതിവിശേഷം വന്നതോടുകൂടിയിട്ട് രാസവളത്തെ ആശ്രയിച്ചുള്ള കൃഷി രീതി അവസാനിപ്പിച്ച് ജൈവ കൃഷി രീതിയിലേക്ക് മാറുന്നു എന്ന പ്രഖ്യാപനം നടത്തി. അതോടുകൂടിയിട്ട് കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദനം ഗണ്യമായിട്ട് ഇടിഞ്ഞു.
അത് കയറ്റുമതി വരുമാനത്തെ ഗണ്യമായിട്ട് സ്വാധീനിച്ചു. അതുപോലെ തന്നെ ശ്രീലങ്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗമാണ് ടൂറിസം. വിനോദസഞ്ചാരികൾ ധാരാളമായി എത്തിയിരുന്ന, അവർ വിദേശ നാണ്യം രാജ്യത്ത് എത്തിച്ചിരുന്ന ആ സംവിധാനവും വലിയ തകർച്ചയാണ് നേരിട്ടത്. കോവിഡിൻ്റെ പ്രശ്നങ്ങൾ മാത്രമല്ല, കോവിഡ് തീർച്ചയായിട്ടും ലോകത്താകെ വിനോദസഞ്ചാരത്തെ പ്രതികൂലമായിട്ട് ബാധിച്ചിട്ടുണ്ട്. എന്നാൽ രാജ്യത്ത് വളർന്നു വന്ന ഭീകരവാദം, ആദ്യം തമിഴന്മാരുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഭീകരവാദം, തുടർന്ന് സിംഹള ഭൂരിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ തീവ്രവാദ ശക്തികൾ ഉയർന്നു വന്ന് ഉണ്ടാക്കിയ ഭീകരവാദം തുടങ്ങിയവയൊക്കെ, ഭീകര പ്രവർത്തനങ്ങൾ, ഇവയൊക്കെ തന്നെ വലിയ അട്ടിമറികൾ നടന്നതിനെ തുടർന്ന് വിനോദസഞ്ചാരികളുടെ വരവ് ഗണ്യമായിട്ട് കുറഞ്ഞു. അത് ശ്രീലങ്കയുടെ വരുമാനത്തെ ബാധിച്ചു. ശ്രീലങ്കൻ ഖജനാവിലേക്ക് ലഭിച്ചുകൊണ്ടിരുന്ന നികുതി വരുമാനം ഗണ്യമായിട്ട് ഇടിഞ്ഞു. മറുവശത്ത് കയറ്റുമതി ഉൽപ്പന്നങ്ങൾ, തേയില അടക്കമുള്ള കയറ്റുമതി ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി പ്രതികൂലമായി ബാധിച്ചത് വിദേശ നാണയം നേടിയെടുക്കാനുള്ള അവരുടെ ശ്രമങ്ങൾക്ക് വിഘാതമായി. ടൂറിസം കൂടി തകർന്നതോടുകൂടിയിട്ട് യാതൊരു വരുമാനവുമില്ലാത്തൊരു രാജ്യമായിട്ട് മാറി. ആ നിത്യോപയോഗ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യാൻ കഴിയാതെ ജനങ്ങൾ ബുദ്ധിമുട്ടിലായി, അവർ രോഷാകുലരായി. അതിൻ്റെ ഫലമായിട്ട് പ്രധാനമന്ത്രിയായിരുന്ന മഹീന്ദ രാജപക്സെ സ്ഥാനമൊഴിഞ്ഞ് രക്ഷപ്പെടേണ്ട സ്ഥിതിയുണ്ടായി. ഇപ്പോൾ അവസാനമായിട്ട് രാജ്യത്തെ ജനങ്ങളാകെ ഒന്നിച്ച് സിംഹളരെന്നോ തമിഴരെന്നോ വ്യത്യാസം കൂടാതെ എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ചുള്ള വലിയ പ്രതിഷേധം പ്രസിഡൻറ്റിൻ്റെ വസതിയിലേക്കും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്കും എത്തിച്ചേരുകയും ഭരണവ്യവസ്ഥ അപ്പാടെ തകരുകയും ചെയ്തു. പോലീസും പട്ടാളവുമൊക്കെ ഭാഗികമായെങ്കിലും പ്രക്ഷോഭകരോട് ഒത്തുചേരുന്ന കാഴ്ച വിവിധ ദൃശ്യമാധ്യമങ്ങളിൽ കൂടെ പുറത്തു വന്നു. രാജ്യം അപ്പാടെ, അവിടുത്തെ നിയമവ്യവസ്ഥ, ഭരണ സംവിധാനം അപ്പാടെ തകർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ആ രാജ്യം എങ്ങനെയാണ് ഈ പ്രതിസന്ധികളെ അതിജീവിക്കുക എന്ന് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ സുസ്ഥിരമായിട്ടുള്ള, ആശ്രയിക്കാൻ പറ്റാവുന്ന ഒരു ഭരണ സംവിധാനമില്ലാതെ, സാമ്പത്തിക സഹായം നൽകുന്ന IMF, വേൾഡ് ബാങ്ക് തുടങ്ങിയിട്ടുള്ള അന്താരാഷ്ട്ര ഏജൻസികളോ, അതുപോലെ തന്നെ ഉഭയകക്ഷി സഹായം നൽകുന്ന ഇന്ത്യയെ പോലെയും അതുപോലെ തന്നെ ചൈനയെ പോലെയുമുള്ള രാജ്യങ്ങൾക്ക് പോലും സഹായം എത്തിച്ചു കൊടുക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. നമ്മുടെ അയൽരാജ്യത്തെ ആ ജനങ്ങൾ അവരുടെ പ്രതിസന്ധിയെ അതിജീവിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുക. തീർച്ചയായിട്ടും ഇപ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്ന പ്രതിപക്ഷ പാർട്ടികളിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തമ്മിലുണ്ടാക്കിയിട്ടുള്ള ഒരു സമവായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പുതിയ ഗവൺമെൻറ്റും ഒരു നിയമവാഴ്ചയും ആ രാജ്യത്ത് നിലവിൽ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിൽ നിന്ന് ഇന്ത്യക്കും അതുപോലെ തന്നെ ലോകരാഷ്ട്രങ്ങൾക്കും എന്താണ് ഉൾക്കൊള്ളാനുള്ളത്? ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏതാണ്ട് സമാനമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. ഒന്ന്, നമ്മുടെ രാജ്യത്തെ ഭൂരിപക്ഷ മതത്തിൻ്റെ പേരിൽ വലിയ ജനസംഖ്യയുള്ള മത ന്യൂനപക്ഷങ്ങളുടെ നേരെ കടുത്ത അതിക്രമങ്ങൾ ഗവൺമെൻറ്റിൻ്റെ പിന്തുണയോടുകൂടിയിട്ട്, കേന്ദ്ര ഭരണത്തിൻ്റെ പിന്തുണയോടുകൂടിയിട്ട് അതിക്രമങ്ങൾ നടക്കുന്നു. അത് ലോക രാജ്യങ്ങളുടെയൊക്കെ തന്നെ പ്രതിഷേധം ക്ഷണിച്ചു വരുത്തുന്നു. ആ പ്രതിഷേധങ്ങളൊക്കെ വകവെക്കാതെ മത ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ഉള്ള അതിക്രമങ്ങൾ തുടർന്നു പോകുന്ന സ്ഥിതിവിശേഷമാണ് രാജ്യത്ത് നിൽക്കുന്നത്. തൽക്കാലം മതവികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതൊക്കെ മുന്നോട്ട് പോകാൻ, കുറെ കൂടി മുന്നോട്ട് പോകാനും രാഷ്ട്രീയ അധികാരം കുറച്ച് കാലത്തേക്ക് ഉറപ്പിച്ചു നിർത്താനുമൊക്കെ അത് സഹായകമായിരിക്കും. പക്ഷേ ജനജീവിതത്തിൻ്റെ മറ്റ് തലങ്ങൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ശ്രീലങ്കയിൽ അവിടുത്തെ എല്ലാ ജനവിഭാഗങ്ങൾക്കും നികുതി ഇളവുകൾ നൽകി വരുമാനം ഇല്ലാത്ത ഒരു ഖജനാവായിട്ട് ശ്രീലങ്കൻ ഖജനാവ് മാറിയെങ്കിൽ ഇന്ത്യയിൽ സ്ഥിതി വ്യത്യസ്തമാണ്.
ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരെ ഞെക്കിപ്പിഴിയുന്ന ഒരു നികുതി സംവിധാനമാണ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത്. നമ്മുടെ രാജ്യത്തെ അതിസമ്പന്നരായിട്ടുള്ള വിരലിലെണ്ണാവുന്ന 1% താഴെ അല്ലെങ്കിൽ 1% മാത്രം വരുന്ന ഇന്ത്യയിലെ അതിസമ്പന്നർക്ക് വൻതോതിലുള്ള നികുതി ഇളവുകളാണ് ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെൻറ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അത് രാജ്യത്തിൻ്റെ വരുമാനത്തെ ഗണ്യമായിട്ട് പ്രതികൂലമായി ബാധിക്കുന്നു. അത് പ്രതികൂലമായി ബാധിക്കുന്നുവെന്ന് മാത്രമല്ല, അത് ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി രാജ്യത്തിൻ്റെ ജനങ്ങളുടെ പൊതുസമ്പത്തായിട്ടുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ ചുളുവിലയ്ക്ക് വിറ്റഴിക്കുന്നതിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. നമ്മുടെ എല്ലാ പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങളും മാർക്കറ്റിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇൻഷുറൻസ് കമ്പനിയായ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഇന്ന് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്. നഷ്ടക്കച്ചവടമാണ് നടക്കുന്നത്. ഒരു ഭാഗത്ത് രാജ്യത്തെ വൻകിട കോർപ്പറേറ്റുകൾക്കും അതിസമ്പന്നർക്കും നൽകുന്ന ആനുകൂല്യങ്ങൾ വഴി ഖജനാവിനുണ്ടാവുന്ന നഷ്ടം നികത്തുന്നതിന് വേണ്ടി പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ജനങ്ങളുടെ നികുതി പണം കൊണ്ട് പടുത്തുയർത്തിയ പടുകൂറ്റൻ സ്ഥാപനങ്ങൾ വിറ്റഴിക്കപ്പെടുന്ന സ്ഥിതിയാണ്. ഏറെക്കാലം ജനങ്ങൾക്കിത് താങ്ങാൻ ആവില്ല. നികുതി ഭാരം കൊണ്ട് ജനം മടുത്തിരിക്കുന്നു. നിത്യോപയോഗ സാധനങ്ങൾ ശ്രീലങ്കയിലെ പോലെ ഇറക്കുമതി ചെയ്യേണ്ട രാജ്യമല്ല ഇന്ത്യ. പക്ഷേ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കാനുള്ള ക്രയശേഷി നമ്മുടെ ജനങ്ങളിൽ മഹാഭൂരിപക്ഷത്തിനും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ ഗവൺമെൻറ്, നരേന്ദ്രമോദി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം അവർ ഉദ്ഘോഷിച്ചിരുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ പാചകവാതക കണക്ഷനുകളില്ലാത്ത ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് പാചകവാതകം നൽകി എന്നാണ്. എന്നാൽ ഇന്ന് അതിൻ്റെ സ്ഥിതി എന്താണ്? ഇന്നത്തെ വിലയ്ക്ക് പാചകവാതകം വാങ്ങി ഉപയോഗിക്കാൻ നമ്മുടെ നാട്ടിലെ ഇടത്തരം വരുമാനക്കാർക്ക് പോലും കഴിയാത്ത ഒരു സ്ഥിതിവിശേഷം സംജാതമായിരിക്കുന്നു. പാചകവാതകത്തിൻ്റെ വില കഴിഞ്ഞ 2 വർഷങ്ങൾക്കുള്ളിൽ ഏതാണ്ട് 300% കണ്ട് ഉയർന്നുവെന്നാണ് കണക്കുകൾ പുറത്തു വരുന്നത്. അതുപോലെ തന്നെ എല്ലാ നിത്യോപയോഗ സാധനങ്ങളുടെയും വില ഉയർന്നിരിക്കുകയാണ്. രാജ്യം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വിലക്കയറ്റത്തിൻ്റെ കാലഘട്ടത്തിൽ കൂടിയാണ് നാം കടന്നു പോകുന്നത്. അതുപോലെ തന്നെ തൊഴിലില്ലായ്മ അതിരൂക്ഷമായിട്ട് മാറിയിരിക്കുന്നു. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മയാണ് ജനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്, ചെറുപ്പക്കാർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. മറുവശത്താകട്ടെ, കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റുകളും വലിയ ആഡംബര വികസന പദ്ധതികൾക്കാണ് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾ എന്ന് നാം ഉദ്ഘോഷിക്കുന്ന വികസന പ്രവർത്തനങ്ങളൊക്കെ തന്നെ മറ്റ് രാജ്യങ്ങളുടെ മൾട്ടിലാറ്ററൽ ഏജൻസികളുടെ അല്ല, ബൈലാറ്ററൽ ആയിട്ടുള്ള സഹായങ്ങൾ, ഉഭയകക്ഷി സഹായങ്ങളെ ആശ്രയിച്ചാണ് അത്തരം പദ്ധതികൾ നടപ്പാക്കാൻ പോകുന്നത്. അത് അതിവേഗ തീവണ്ടിപ്പാതകൾ അടക്കമുള്ളവയ്ക്ക് ബാധകമാണ്. ലക്ഷക്കണക്കിന് കോടി രൂപ നിക്ഷേപിച്ചാണ് ഇത്തരം പദ്ധതികൾ നടപ്പാക്കുന്നത്. ആ പദ്ധതികൾ നടപ്പാക്കിക്കഴിഞ്ഞാൽ കാലഹരണപ്പെട്ട സാങ്കേതിക വിദ്യ ജപ്പാനിലോ അതുപോലുള്ള രാജ്യങ്ങളിലോ ഉപയോഗിച്ച് കാലഹരണപ്പെട്ട പദ്ധതികളാണ് നമ്മുടെ സാങ്കേതിക വിദ്യകളാണ് നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവരുന്നത്. എല്ലാ കാലത്തും അവരെ ആശ്രയിക്കാൻ നാം നിർബന്ധിതരാകും. അവർക്ക് അതിൻ്റെ പേരിൽ വലിയ തോതിൽ വായ്പ തിരിച്ചടവ് ബാധ്യത നമ്മുടെ രാജ്യം വഹിക്കേണ്ടി വരും. അത് തീർച്ചയായിട്ടും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വരും ദിവസങ്ങളിൽ വലിയ ഭാരമായിട്ട്, ജീവിത ഭാരമായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ അത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ കൂടിയിട്ട് ജനങ്ങൾ വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങാനുള്ള സാഹചര്യങ്ങളുണ്ട്. അത് മനസ്സിലാക്കി കരുതലോടുകൂടി രാജ്യത്തിൻ്റെ ഉത്തമ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള നിലപാടുകൾ സ്വീകരിക്കാൻ ഭരണാധികാരികൾ തയ്യാറായില്ലെങ്കിൽ ശ്രീലങ്കയിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല, അത് ലോകത്തെ പല രാജ്യങ്ങളിലും ആവർത്തിക്കപ്പെട്ടേക്കും എന്നുള്ള പാഠം കൂടിയാണ് ശ്രീലങ്കയിലെ ഇപ്പോഴത്തെ ജനകീയ പ്രതിഷേധവും അവിടുത്തെ ആ രാജ്യം നേരിടുന്ന
അതീവ ഗുരുതരമായിട്ടുള്ള രാഷ്ട്രീയ സാമ്പത്തിക പ്രതിസന്ധിയും നമുക്ക് നൽകുന്നത്.